അപ്പോൾ ഒരു അർജന്റീന ആരാധകൻ നമ്മളോട് സംസാരിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് ഒരു ബ്രസീൽ ആരാധകനിലേക്കാണ്. അങ്ങനെ പോയില്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് ക്ഷമിക്കില്ല, നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കൂടെ ചേരുന്നത് ബ്രസീലിന്റെ ആരാധകനായിട്ടുള്ള ഇബ്രാഹിമാണ്. സംസാരിക്കാം. ഹലോ ഇബ്രാഹിം, നമസ്കാരം. നമസ്കാരം ഇബ്രാഹിം. ഇപ്പൊ എവിടെന്നാ സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അതുപോലെ എത്ര നാളായി ബ്രസീലിനെ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ എന്റെ നാട് ആറ്റിങ്ങലാണ്, ട്രിവാൻഡ്രം. ഞാൻ ബേസിക്കലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എന്റർപ്രണർ ആയിട്ട് ആണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്. അപ്പോ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ 2000 ശേഷം തൊട്ട് തന്നെ ഞാൻ ബ്രസീലിന്റെ ആരാധകനാണ്. ബ്രസീൽ വഴിയാണ് ഫുട്ബോൾ എന്നുള്ള ഒരു കളിയിലേക്ക് ഒരു എന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ബ്രസീൽ ത്രൂ ആണ്. 2002 വേൾഡ് കപ്പ് ഒക്കെയാണ് എന്റെ ഒരു മേജർ മെമ്മറി. എന്താണെങ്കിലും നമ്മളെല്ലാരും ഒരുമിച്ച് ആഗ്രഹിച്ച പോലെ ബ്രസീൽ ഇപ്പോ കോപ്പയുടെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ മൊത്തത്തിലുള്ള ഒരു യാത്ര? ബ്രസീലിന്റെ യാത്ര ഇപ്പൊ കോപ്പ മാത്രം വെച്ചിട്ടല്ല, അപ്പൊ അതിന് പ്രീ ടൂർണമെന്റ് ആയാലും വളരെയധികം സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. ഇപ്പൊ ഗോൾ കീപ്പർമാർ തന്നെ നമുക്ക് രണ്ട് നല്ല വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സ് ആണ് ആലിസൺ ആയിട്ട് പിന്നെ എഡേഴ്സൺ ആയിട്ടും ഉള്ളത്. സെന്റർ ബാക്സ് ആയാലും ആ ഒരു സ്ക്വാഡ് ഡെപ്ത് എല്ലാ ഏരിയയിലും ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കർ ആസ്പെക്ടില് കളർന്നിറങ്ങി കളിക്കുക എന്ന് പറയുന്നത് നെയ്മാർ തന്നെയാണ്. അപ്പോൾ നെയ്മർ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല, അതിനോടൊപ്പം അത്ര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട വരുന്ന ഒരു പ്ലെയറും കൂടെയാണ്. അപ്പോ നല്ല പ്രതീക്ഷയുണ്ട് ഫൈനലില്. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിഷനിലും അർജന്റീനയെ നോക്കുമ്പോൾ അതേപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ അവിടെയുണ്ട്. സോ ഇറ്റ് ഈസ് എ ബാറ്റിൽ ബിറ്റ്വീൻ സൂപ്പർ സ്റ്റാർസ്. ബട്ട് സ്റ്റിൽ ബ്രസീലിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം, കൺസിഡറിംഗ് ദ സ്ക്വാഡ്. പൊതുവെ നോക്കിയാൽ നമുക്കറിയാം കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും കൂടുതൽ ആളുകളും ക്രിക്കറ്റിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഫുട്ബോളിനെ സ്നേഹിക്കാൻ തുടങ്ങി, അതുപോലെ ഫുട്ബോളിന്റെ നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് ഫുട്ബോളിനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അതർ ദാൻ ബ്രസീൽ, ഞാൻ പ്രീമിയർ ലീഗ് ക്ലബായ ലിവർപൂളിന്റെ വളരെ കടുത്ത ആരാധകനാണ്. ഏകദേശം ഒരു സെയിം പീരീഡിലാണ് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഏകദേശം സെയിം പീരീഡിലാണ് ഞാൻ ലിവർപൂൾ ക്ലബ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോ ഫുട്ബോൾ ഫാൻസിന് അവരുടേതായ ഓർമ്മകൾ വളരെ സ്പെഷ്യലാണ്. ഇപ്പോ ഞങ്ങൾ ലിവർപൂൾ ആരാധകർക്ക് ഇസ്താൻബുളില് ആ ഒരു 3-3 കംബാക്ക് അടിച്ച് ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നതൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. അങ്ങനെ ഓരോ ഫുട്ബോൾ ക്ലബ് ഫാൻസിനും അതുണ്ടാവും. ക്ലബ് ഫുട്ബോൾ ആണ് എന്താ പറയാ, നമ്മളെല്ലാ ഫാൻസിനെയും കണക്ട് ചെയ്ത് കൊണ്ടുപോവുക, ഒരു ബാൻഡറിലൊക്കെ ഏർപ്പെടുത്തി നമ്മളെല്ലാവരെയും ഇന്ററാക്ട് ചെയ്ത് ഒത്തിരി സർക്കിൾസിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ എന്നുള്ള കൺസെപ്റ്റ് ഫുട്ബോളിന്റെ ആസ്പെക്ട് വളരെ വലുതാണ്. അത് കേരളത്തിന്റെ വടക്കേ അറ്റം തൊട്ട് ഇനി തെക്കേ അറ്റം വരെ എല്ലാവരും കണക്റ്റഡാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് അക്രോസ് കേരള പല ക്ലബ് സപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ പല നാഷണൽ സപ്പോർട്ടേഴ്സിന്റെ ഫ്രണ്ട് സർക്കിളും ഉണ്ട്.